പലപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം നമ്മളെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് സ്വപ്നം കാണുന്നവരാണ് എല്ലാവരും എന്തൊക്കെ തിന്മകൾ ചെയ്യുന്നവരാണെങ്കിലും അത് വ്യഭിചാരമാവട്ടെ സിനിമ കാണലാവട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള തോന്നിവാസങ്ങളാവട്ടെ കള്ളുകൂടിയാവട്ടെ സിഗരറ്റിന്റെ പുക ഊതിയെടുക്കുന്ന ആനന്ദമാവട്ടെ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത എനിക്കൊന്നും മാറണം എനിക്കൊന്നും നന്നാവണം എന്ന ആഗ്രഹമുള്ളവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും നമ്മൾ പറയാറില്ലേ നട്ടപ്പാതിര നേരത്ത് മൊബൈലിൽ കളിച്ച് ഉറങ്ങാൻ പോലും സാധിക്കാതെ കിടന്നുറങ്ങുന്നവരും രാവിലെ എഴുന്നേൽക്കുമ്പം ചിന്തിക്കും എന്തിനാ ഞാൻ വെറുതെ സമയം കളഞ്ഞ് എനിക്കൊന്ന് നേരത്ത് ഉറങ്ങിക്കൂടായിരുന്നോ എനിക്കൊന്ന് സുബിഹി എഴുന്നേറ്റ് നിസ്കരിച്ചുകൂടായിരുന്നോ എനിക്ക് രാത്രി ഇഷാദ് നമസ്കരിച്ച് കടന്നാ പോരായിരുന്നോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നിട്ട് നമ്മൾ സ്വയം പറയും മാറണം അല്ലെങ്കിൽ നന്നാവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കുന്നില്ല ഒരു മാറ്റം വരുത്താൻ പറ്റുന്നില്ല എന്റെ ജീവിതത്തിൽ എന്താ ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അള്ളാഹു എന്നെ വെറുത്തത് കൊണ്ടാണോ എനിക്ക് മാറാൻ സാധിക്കാത്തത് എന്നൊക്കെ ആശങ്കപ്പെടുന്നവരുണ്ട് പക്ഷേ വിശ്വാസി സമൂഹമേ അജഞ്ചലമായ കൂടി നാഥനിലേക്ക് ഹൃദയം തുറന്നു മടങ്ങാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഏറ്റവും നല്ല മാറ്റത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ അള്ളാഹുവിന് സാധിക്കും മഹാനായ ഉമർ അതി അള്ളാൻ മാറിയതുപോലെ അല്ലേ ഹത്താവിൻ്റെ കഴുത മുസ്ലിമായാലും ഉമർ മുസ്ലിമാവുകയില്ല എന്ന് പറഞ്ഞ മാവിനെ കൊണ്ട് ഉമർ റദി അല്ലാഹു അനുഹു എന്ന് പറയിപ്പിച്ച ചരിത്രമാണ് അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നമ്മൾ നേടേണ്ടതെങ്കിൽ ഇസ്ലാമിനു വേണ്ടി പ്രവാചകനെ കൊന്നാലേ ഞാൻ വിശ്രമിക്കൂ എന്ന് പറഞ്ഞ ഇക്കിരിമത്തിന് ഇക്കിരിമത്ത് റതി അല്ലാൻവിനെ കൊണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾക്ക് മാറാൻ സാധിക്കും ആ മാറാൻ സാധിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവണം വെറുതെ മാറണം വെറുതെ നാളെ സുഭീഷ്കരിക്കണം വെറുതെ നേരത്തെ കിടന്നുറങ്ങണം വെറുതെ എനിക്കൊന്നും നന്നാവണം എന്നല്ല ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് മാറാൻ പറ്റാതായി പോകുന്നതും ഒരു കഥയിലൂടെ ആ വിഷയം അവതരിപ്പിക്കാറുണ്ട് ഒരാൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോ അതല്ലെങ്കിൽ ഒരു വ്യക്തി അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ തോട് യാത്രക്കിടയിലുള്ള തോട് വെള്ളമൊഴുകുന്ന ഒരു തോട് മുറിച്ച് കടക്കാൻ സാധിക്കുന്നില്ല വളരെ സങ്കടപ്പെട്ട അദ്ദേഹം അതിന്റെ അരികിൽ നിൽക്കുമ്പോൾ തലയിൽ വലിയൊരു വിറക് കെട്ടുമായി ഒരു നിസ്സാരനായ മെലിഞ്ഞൊട്ടിയൊരു മനുഷ്യൻ വെപ്രാളപ്പെട്ട് നടന്നു വരാൻ തുടങ്ങി അയാൾ നടന്നു വന്ന അതേ സ്പീഡിൽ തലയിലുള്ള വിറക് കെട്ടോടുകൂടി അയാൾ ആ തോടി ചാടിക്കടന്ന് ധൃതിപ്പെട്ടു പോകുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന വ്യക്തിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി അദ്ദേഹം ആ മനുഷ്യന്റെ അരികിൽ ചെന്ന് ചോദിച്ചു സഹോദര ഞാൻ എൻ്റെ കയ്യിൽ ബലങ്ങളില്ല തലയിൽ ചുമടില്ല എന്നിട്ടും എനിക്കത് ചാടിക്കടക്കാൻ സാധിക്കുന്നില്ല തലയിൽ ചുമടുണ്ടായിട്ടും താങ്കൾക്കത് ചാടിക്കടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ പുഞ്ചിരിയോടെ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി എന്റെ തലയിലുള്ള ഭാരമോ എൻ്റെ ഇടയിലുള്ള കിടങ്ങോ വെള്ളമോ അല്ല എന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് എൻ്റെ തലയിലുള്ള വറകുകെട്ടുകൾ ചന്തയിൽ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുൻപ് കൊണ്ടുപോയി വിറ്റ് ആ പണം കിട്ടിയാലേ എൻ്റെ മക്കളുടെ വിശപ്പകറ്റാൻ എനിക്ക് അരി വാങ്ങാൻ പറ്റൂ എൻ്റെ ഭാര്യ ആവശ്യപ്പെട്ട അവൾ ആഗ്രഹിച്ച ഒരു മുക്കുത്തിയുണ്ട് അതല്ലെങ്കിൽ അവൾ ആഗ്രഹിച്ച അവൾക്കൊരു ആഭരണത്തിന്റെ വശം വാങ്ങണം ഇത് രണ്ടും എൻ്റെ മനസ്സിലുള്ളപ്പോ പ്രതിബന്ധങ്ങൾ എനിക്ക് കീഴടക്കാൻ തോന്നി എനിക്കതൊരു ഭാ അതിനേക്കാളും അപ്പുറം എൻ്റെ മക്കളുടെ പുഞ്ചിരിയും എൻ്റെ ഭാര്യയുടെ സന്തോഷവുമാണ് ഞാൻ ആഗ്രഹിച്ചത് പ്രിയപ്പെട്ടവരെ ഇതായിരിക്കണം ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ചിന്തയും നമ്മുടെ ലക്ഷ്യം റബിന്റെ സ്വർഗമാവണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകുമ്പോൾ ഭാരമുള്ള ശരീരമായി ആരടി മണ്ണിലേക്ക് ചേർത്തു വെക്കപ്പെടുമ്പോ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നത് നന്മയുള്ളവരായി കൊണ്ടായിരിക്കണം അതല്ലേ റബ്ബ് പഠിപ്പിച്ചതും കാലം തന്നെയാണ് സത്യം തീർച്ചയായും മനുഷ്യരിൽ ചിലർ നഷ്ടത്തിലാണ് ഇല്ലല്ലദീന ഇല്ലല്ലധീന ആമനു വിശ്വസിച്ചവരൊഴികെ എന്താണ് ആ വിശ്വാസം എന്റെ മരണത്തിൻറെ അപ്പുറം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം അവിടെ എനിക്ക് റബ്ബിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കണം പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണം അതിനെന്തു വേണം അമിലു സ്വാലിഹാ എൻ്റെ സൽക്കർമ്മങ്ങൾ വേണം എൻ്റെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ നരകമോചനമാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു തിന്മകളി ചെയ്യാതെ നേരത്തെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് അതൊരു മുതൽക്കൂട്ടാ ഉറക്കത്തിന്റെ ക്ഷീണം നേരത്തെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ എനിക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അതെന്റെ റബ്ബിന്റെ സ്വർഗത്തെ തൊട്ടുള്ള പ്രതീക്ഷയാ ആളുകളൊക്കെ ആർഭാടം കാണിക്കുമ്പോഴും അഹങ്കരിക്കുമ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന് എനിക്ക് തോന്നുന്നത് തോൽവിയല്ല മറിച്ച് അവരൊക്കെ സങ്കടപ്പെടുന്ന മറ്റൊരു ലോകത്തെനിക്ക് സന്തോഷിക്കാനുള്ള വക നൽകും എന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആര് പ്രലോഭിപ്പിച്ചാലും ഏതൊക്കെ തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ഏതൊക്കെ ദുനിയാവിലെ അപ്പകഷണങ്ങൾ കഷണങ്ങൾ കാണിച്ച് നമ്മളെ വശീകരിക്കാൻ ശ്രമിച്ചാലും നമ്മൾ പിടിച്ചു നിൽക്കും ചിലർ പറയുന്നത് പോലെ മരണാനന്തര ലോകത്ത് ഇവരൊക്കെ തലകുനിച്ചു നിൽക്കുമ്പോൾ എനിക്ക് നെഞ്ചും വിരിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസമാണ് നമ്മൾക്കുണ്ടാകുന്നതെങ്കിൽ അതാണ് നമ്മൾക്കുള്ള ലക്ഷ്യബോധം അതിനെന്ത് വേണം ക്ഷമയോടെ റബ്ബിന്റെ വാക്കുകളെ പ്രചരണത്തിനിറക്കണം ഹക്ക് ജനങ്ങൾക്കിടയിലേക്ക് പരിചയപ്പെടുത്തണം നന്മയും തിന്മയും വേർതിരിച്ച് നല്ല കാര്യങ്ങളിൽ മുൻപന്തിയിൽ നടക്കണം അപ്രതീക്ഷിതമായോ അവിചാരിതമായോ തിന്മകളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ ഹൃദയം തൊട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം നാഥ എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇവിടെ ഉള്ള പലതും ആസ്വദിച്ചും തിന്നും കുടിച്ചും രസിച്ചും ജീവിക്കുന്നുണ്ട് എനിക്കത് പറ്റുന്നില്ലല്ലോ എന്നെ ആരെയും വിളിക്കുന്നില്ലല്ലോ എന്നതിനേക്കാൾ അപ്പുറം ഞാൻ അത് ചെയ്യാത്തത് എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് എൻ്റെ ജീവിതം എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ആ ബോധമാണ് നന്നാവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആ ബോധമുണ്ടോ നമ്മൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യബോധമുണ്ടോ എങ്കിലൊരു വിറകുകെട്ടുകാരനെ പോലെ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മാറും മാറ്റാൻ വരുത്താൻ നമ്മളെ മനസ്സ് തയ്യാറാവും അതിനു വേണ്ടി നമ്മളെ ഹൃദയം നമ്മൾ പാകപ്പെടുത്തും അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസി സമൂഹമാകാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫിക്ക് നൽകട്ടെ